മൂന്ന് പ്രാവശ്യം തന്നെ തള്ളി പറഞ്ഞതിന് മൂന്ന് പ്രാവശ്യം തന്നെ ആഴ്ന്നു പുണരാൻ നാഥൻ ഒരുക്കുന്നൊരു സന്ദർഭം കൂടിയുണ്ട്. ഇന്നലെ ഉദ്യതൻ പ്രാതലൊരുക്കിയ ഗലീലിക്കരയിൽ യോഹന്നാൻ 21 പത്രോസിനോട് അവൻ മൂന്ന് പ്രാവശ്യം ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഗ്രീക്ക് മൂലകൃതിയിൽ ആദ്യത്തെ ചോദ്യം അഗാപെയിൻ എന്ന വാക്കുകൊണ്ടാണ്. ദൈവത്തിന്റെ നിരുപാധികമായ അളവറ്റ സ്നേഹകാരുണ്യം അഗാപെയെ സൂചിപ്പിക്കുന്ന വാക്കാണത്. ചുരുക്കി പറഞ്ഞാൽ, ദൈവമായ ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് പോലെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നാണ് പത്രോസിനോട് നാഥൻ ചോദിക്കുന്നത്. അതെത്ര കനപ്പെട്ട ചോദ്യമാണെന്ന് എടുത്തു പറയേണ്ടതില്ലോ. പത്രോസ് പറയുന്നു, എല്ലാം നീ അറിയുന്നല്ലോ. വീണ്ടും രണ്ട് പ്രാവശ്യം കൂടി നാഥൻ ചോദിക്കുമ്പോൾ പക്ഷേ ഫിലെയിൻ എന്നൊരു വാക്കുകൊണ്ടാണ് സ്നേഹത്തെ കുറിക്കുന്നത്. ആഴത്തിലുള്ള സുഹൃത് ബന്ധമാണത്. അങ്ങനെയൊക്കെ സ്നേഹിക്കാൻ ഒരുപക്ഷെ നമുക്ക് പറ്റിയേക്കും. എന്നിട്ടും പത്രോസ് വിതുമ്പിക്കൊണ്ട് പറയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്കറിയാമല്ലോ കർത്താവേ. വിശുദ്ധന്മാർക്കെല്ലാം ഉണ്ടായിരുന്ന പ്രത്യാശയുടെ ഒരു ആത്മബലമാണിത്. അത് സ്വന്തം ശക്തിയിലായിരുന്നില്ല എന്ന് മാത്രം. ദൈവത്തിന് എല്ലാം അറിയാമല്ലോ. നമ്മെക്കുറിച്ചൊന്നും ദൈവത്തിൽ നിന്ന് അറിഞ്ഞിരിക്കുന്നുമില്ല. ഞാൻ ദൈവത്തിന്റെ മുൻപിൽ എന്താണോ അത്രയാണ് ഞാൻ. കൂടുതലുമില്ല, കുറവുമില്ല. വിശുദ്ധ ഫ്രാൻസിസ് അസീസി പറഞ്ഞു. ക്രൈസ്തവ പ്രത്യാശയുടെ മധ്യധാര നമ്മെ നിരാശയിൽ നിന്നും അഹംഭാവത്തിൽ നിന്നും ഇങ്ങനെ വിടുവിച്ചു നിർത്തുന്നു. ഇന്നലെ സുന്ദരമായ ഒരു യാദൃശ്ചികതയിൽ ഒരു സുഹൃത്തിന്റെ വാട്സാപ്പ് സ്റ്റാറ്റസിൽ കണ്ട ഒരു ഉദ്ധരണിയുണ്ട്. തീവ്രമായ സ്നേഹം അനുഭവപ്പെടുന്നില്ലെങ്കിൽ പോലും ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുവെന്ന് ഈശോയോട് പറയാൻ ഭയപ്പെടരുത്. കാരണം അപ്രകാരം ചെയ്യുമ്പോൾ നിന്നെ സഹായിക്കാൻ അവിടുന്ന് കടപ്പെട്ടവനാകും. നടക്കാൻ കഴിയാത്തൊരു കുഞ്ഞിനെ എന്ന പോലെ നിന്നെ അവിടുന്ന് വാരിപ്പുണരും. പറയുന്നത് മറ്റാരുമല്ല, ദൈവസ്നേഹത്തിന്റെ വേദപാരംഗതയായ വിശുദ്ധ കൊച്ചു ത്രേസ്യ. ഇന്ന് പത്രോസും യോഹന്നാനും സൻഹെദ്രിൻ സംഘത്തിന്റെ മുൻപിൽ നിന്ന് വിചാരണ നേരിടുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 4:13 മുതൽ അവരുടെ പ്രഘോഷണത്തിലെ സുധീരത ആചാര്യന്മാർ ശ്രദ്ധിച്ചുവെന്നാണ് അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. അത് അവരുടെ പരിമിതമായ വിദ്യാഭ്യാസത്തിൽ നിന്ന് വരുന്നതല്ല എന്നവർക്ക് മനസ്സിലാകുന്നുണ്ട്. അവർ യേശുവിനോടുകൂടി ആയിരുന്നവർ സൂൺ തോ യേശു ആണെന്ന് അതിൽ നിന്ന് അവർക്ക് വ്യക്തമാകുകയും ചെയ്യുന്നു. ഒന്ന് യോഹന്നാൻ 1 പറഞ്ഞതുപോലെ, ജീവന്റെ വചനത്തെ തൊട്ടറിഞ്ഞ് കൂടെ നടന്നവർ അവർക്ക് യേശുവിന്റെ അതേ ചായ തന്നെയാണ് എല്ലാ അർത്ഥത്തിലും. അവരുടെ ഈ ആത്മധൈര്യത്തെ കുറിക്കുന്ന ഒരു വാക്ക് മാത്രമാണ് നാം ഇന്ന് ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്, പർഹേസിയ. സത്യത്തെ അംഗീകരിച്ചു കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ഭാരക്കുറവും ആത്മബലവുമാണത്. ഈ വാക്ക് നമ്മുടെ ധ്യാനവീതിയിൽ നാം പല ആവർത്തി ഇതിനു മുമ്പ് ധ്യാനിച്ചിട്ടുണ്ട്. ശ്ലീഹന്മാരുടെ പരേസ്യ അവർക്ക് ക്രിസ്തു സഹചരർ എന്ന തെളിവ് നൽകി. നമ്മൾ പാപികളായിരിക്കെ നമ്മെ അറിയുന്ന, നമ്മെ വീണ്ടെടുക്കുന്ന ഒരു പ്രധാന പുരോഹിതൻ ക്രിസ്തു നമുക്കുള്ളതിനാൽ നാം കൃപയുടെ സിംഹാസനത്തെ ഈ ആത്മധൈര്യത്തോടെ സമീപിക്കണമെന്ന് ശ്ലീഹ പഠിപ്പിച്ചിരുന്നു, ഹെബ്രായർ 4:16. നമ്മെ സഹായിക്കാൻ അവിടെ ദൈവം കാത്തിരിപ്പുണ്ട്. ഈ ലേഖനത്തിൽ തന്നെയാണ് നമ്മെ സഹോദരർ എന്ന് വിളിക്കാൻ ക്രിസ്തു മടിച്ചില്ല എന്ന് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നതും എന്ന് മറക്കരുത്. തന്റെ ഭവനത്തിൽ വിശ്വസ്തനായിരുന്ന ക്രിസ്തുവിനെ പോലെ ആയിത്തീരാനും നമ്മുടെ പ്രത്യാശയെ ധൈര്യപൂർവ്വം മുറുകെ പിടിക്കണമെന്നും ശ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്, ഹെബ്രായർ 3:6. നാം ദൈവസന്നിധിയിലേക്ക് ധൈര്യപൂർവ്വം കടന്നു ചെല്ലുന്നത് ക്രിസ്തുവിന്റെ രക്തത്താലാണ്, ഹെബ്രായർ 10:19. അതിനാൽ ക്രിസ്തുനാഥൻ വരുമ്പോൾ നാം ലജ്ജിച്ച് മറഞ്ഞകലേണ്ടവരല്ല, അവനിൽ വിലയം പ്രാപിക്കേണ്ടവരാണ്, 1 യോഹന്നാൻ 2:28. നാം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ശ്രദ്ധിക്കുന്ന ഒരു വചനഭാഗമുണ്ടല്ലോ, യോഹന്നാൻ 10:23 മുതൽ. നാഥൻ സോളമന്റെ മണ്ഡപത്തിൽ ഉലാത്തുന്ന സമയം അവർ ചോദിക്കുന്നു, നീ മിശിഹായാണെങ്കിൽ തുറന്നു പറയുക, പരഹേസിയ. യോഹന്നാൻ 10:24. അപ്പോൾ നാഥൻ പറയുന്നു, നിങ്ങൾ എന്റെ വചനം കേട്ടിട്ടും എന്നിൽ വിശ്വസിച്ചില്ല, പ്രവൃത്തികൾ കണ്ടിട്ടും എന്നെ സ്വീകരിച്ചില്ല. താനും പിതാവും ഒന്നാണെന്ന് നാഥൻ തുടർന്ന് പഠിപ്പിക്കവേ അവർ അവനെ എറിയാൻ കല്ലുകളെടുത്തു. ഇന്നലെ നാം ധ്യാനിച്ച ഭാഗങ്ങൾ തന്നെയാണിത്. പിതാവും പുത്രനും ഒന്നാകുന്നതുപോലെ ദൈവാത്മാവ് നമ്മയും ആ സ്നേഹ വലയത്തിൽ ചേർക്കുകയാണ്. പരസ്പര സഹവാസം, മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ്. ആ സഹവാസത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് നാം ധൈര്യപൂർവ്വം നാഥനെ വരവേൽക്കണം എന്ന് ശ്ലീഹ പഠിപ്പിച്ചത്, 1 യോഹന്നാൻ 2:28. നാഥൻ ലാസർ മരിച്ച വിവരം ഇങ്ങനെ നേരെ ചൊവ്വയാണ് പറയുന്നത്, പരഹേസിയ, യോഹന്നാൻ 11:14. തന്റെ പീഡാസഹന മരണങ്ങളെക്കുറിച്ചുള്ള പ്രവചനവും നേരെ ചൊവ്വ തന്നെയാണ്, പരഹേസിയ, മർക്കോസ് 8:32. അന്ന് പത്രോസ് തടസ്സം പിടിച്ചു. ഈ ആത്മധൈര്യമില്ലായ്മ നമ്മുടെ വിശ്വാസത്തെ തന്നെ കെടുത്തി കളയും. അതിനാലാണ് ഇന്ന് ഉദ്ധിതൻ ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ അവരുടെ ഹൃദയകാഠിന്യത്തെയും അവിശ്വാസത്തെയും ശാസിക്കുന്നത്, മർക്കോസ് 16:9-15. ഉദ്ധിതനെ കണ്ട മഗ്ദലന മറിയത്തിന്റെയും മറ്റ് ശിഷ്യന്മാരുടെയും സാക്ഷ്യങ്ങളെ അവഗണിച്ചുകൊണ്ട് അവിശ്വാസത്തിൽ അവർ ഇപ്പോഴും നിലനിൽക്കുകയായിരുന്നു ശ്ലീഹന്മാർ. അവരോട് നാഥൻ പറയുന്നു, നമ്മളോടും പോയി ലോകമെങ്ങും സർവ്വസൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക, നല്ലവണ്ണം നേരെ ചൊവ്വേ തന്നെ പ്രസംഗിക്കുക, പരഹേസിയ. കാരണം ഇന്ന് പത്രോസ് ശ്ലീഹ പറയുന്നു, മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കുന്നതാണ് ഉചിതം.